ഓരോ ദിവസം കഴിയുന്തോറും തരൂർ എന്ത് തീരുമാനങ്ങളാണ് എടുക്കുന്നതെന്ന് അറിയാൻ വളരെ ആകാംക്ഷയോടെയാണ് നമ്മുടെ നേതാക്കൾ കാത്തിരിക്കുന്നത്. പാർട്ടിയിൽ പ്രവർത്തിച്ച് പദം വന്ന മുതിർന്ന നേതാക്കളുടെ വിമർശനങ്ങളൊന്നും വകവയ്ക്കാതെ നടത്തിയ മലബാർ സന്ദർശനത്തിന് ശേഷം മധ്യ കേരളത്തിലേക്ക് തന്റെ പര്യടനം വ്യാപിപ്പിക്കുകയാണ് ശശി തരൂർ എം പി. മലബാറിലേതിന് സമാനമായി മധ്യ കേരളത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളും പോഷക സംഘടനകളും സംഘടിപ്പിക്കുന്ന പരിപാടിയിലായിരിക്കും തരൂർ പങ്കെടുക്കുക. പര്യടനവുമായി മുന്നോട്ട് പോകുന്തോറും തരൂരിന് അനുകൂലികൾ ഏറുന്നത് മുതിർന്ന നേതാക്കളെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിലും കടന്നാക്രമിക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലാണ് സംസ്ഥാന നേതൃത്വം. കാരണം അത് അവർക്ക് തന്നെ നാളെ തിരിച്ചടിയാകുമെന്ന് നന്നായി അറിയാം. മലബാറിൽ പര്യടനം ആരംഭിക്കുമ്പോഴുണ്ടായ എതിർപ്പുകളൊന്നും മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ തരൂർ നേരിടേണ്ടി വരുന്നില്ല. കോഴിക്കോട് സംഘപരിവാറിനെതിരെ സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പിന്മാറിയതോടെയാണ് തരൂരിനെതിരെയുള്ള എതിർപ്പ് മറനീക്കി പുറത്തു വന്നത്. മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ തങ്ങളുടെ എതിർപ്പ് തുറന്ന് പ്രകടിപ്പിക്കുക പോലും ചെയ്തു. തരൂരിന്റെ പര്യടനത്തിന് വിലക്ക് ഏർപ്പെടുത്താൻ മുതിർന്ന നേതാക്കൾ കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കിയത്. എന്നാൽ യുവനേതാക്കളായ ഹൈബീഡൻ എം പി, മാത്യു കുഴൽനാടൻ എം എൽ എ, കെ എസ് ശബരിനാഥൻ അടക്കമുള്ളവർ തരൂരിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ നേതൃത്വത്തിന് മിണ്ടാട്ടം മുട്ടി. കെ മുരളീധരൻ എം പി, എം കെ രാഘവൻ എം പി അടക്കമുള്ളവർ തരൂരിന് വേണ്ടി നേരിട്ട് കളത്തിലിറങ്ങിയതോടെ നേതൃത്വം പാടെയായിരുന്നു. കേരളത്തിലെ പൊതുസമ്മതനായ കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ തരൂരിന്റെ വളർച്ച അപ്രതീക്ഷിതമല്ല എന്നതാണ് വാസ്തവം. സംഘടനാ പ്രവർത്തനത്തിൽ ശശി തരൂർ ട്രെയിനി മാത്രമാണെന്നും അതിനാൽ തന്റെ വോട്ട് ഗാർഗയ്ക്കാണെന്നുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് ശരിയാണ്. പൊതുവേ നോക്കിയാൽ തിരുവനന്തപുരം എം പി മാത്രമാണ് തരൂർ, കേരളത്തിലെ സംഘടനാ കാര്യത്തിലൊന്നും കാര്യമായി ഇടപെടാത്ത ആൾ. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 1000-ലധികം വോട്ടുകൾ തരൂരിന് ലഭിച്ചത് നേതൃത്വത്തെ പോലും ഞെട്ടിച്ചു. തരൂർ ചിട്ടയായ പ്രവർത്തനം നടത്തി പാർട്ടി തലപ്പത്തേക്ക് എത്തിയ ആളല്ലെന്ന ആക്ഷേപം കൂടി സുധാകരൻ ഉന്നയിച്ചു. എന്നാൽ സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം കോർട്ടിൽ കയറി നേരിട്ട് ഗോളടിക്കുന്ന തരൂരിനെയാണ് ഇപ്പോൾ കാണുന്നത്. പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ അദ്ദേഹത്തിനുള്ളതിനാൽ ഒന്നും മേലാത്ത അവസ്ഥയിലാണ് സുധാകരൻ അടക്കമുള്ളവർ. തരൂർ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നുവെന്നാണ് തരൂരിനെ എതിർക്കുന്ന നേതാക്കൾ പറയുന്നത്. എന്നാൽ താൻ നടത്തിയ വിഭാഗീയ പ്രവർത്തനം എന്തെന്ന് തരൂർ നേതാക്കളോട് ആവർത്തിച്ച് തിരിച്ചു ചോദിക്കുന്നുണ്ട്. സംഘപരിവാറിനെതിരായ സെമിനാറിൽ പങ്കെടുക്കുന്നത് എങ്ങനെ വിഭാഗീയ പ്രവർത്തനമാകുമെന്നും തരൂർ ചോദിക്കുന്നു. അളന്നു മുറിച്ച് കരുനീക്കങ്ങളാണ് ശശി തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെ പി സി സി അധ്യക്ഷനടക്കമുള്ളവർ സംഘപരിവാറിനോട് മൃദു സമീപനം പുലർത്തുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് തരൂർ സംഘപരിവാറിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകുന്നത്. ഇത് ജനപ്രീതി വർദ്ധിപ്പിക്കുമെന്ന യാഥാർത്ഥ്യം തരൂരിന് അറിയാതെ തരമില്ല. സംഘപരിവാറിനെതിരെ പ്രതികരിക്കുന്ന ശക്തനായ ഒരു നേതാവിനെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അതിയായി ആഗ്രഹിക്കുന്ന ഘട്ടത്തിലാണ് അരയും തലയും മുറുക്കിയുള്ള തരൂരിന്റെ വരവ്. അതുകൊണ്ട് തന്നെയാണ് മലബാർ പര്യടനത്തിന് ശേഷം മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു ജനകീയ നേതാവിന്റെ മുഖം തരൂരിന് ലഭിക്കുന്നത്. അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് മുൻപ് റിബൽ പരിവേഷമുണ്ടായിരുന്ന തരൂരിന് ഇന്ന് പാർട്ടിക്കുള്ളിൽ പരക്കെ സ്വീകാര്യതയുണ്ട്. പാലാ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരെ കാണാനും NSS ആസ്ഥാനത്തെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള തരൂരിന്റെ നീക്കം വെറുതെയല്ല. മലബാർ പര്യടന കാലത്ത് ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ലക്ഷ്യവും മറ്റൊന്നല്ല. എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന നേതാവെന്ന പ്രതിച്ഛായ തരൂരിന് ആവശ്യമാണ്. ക്രിസ്ത്യൻ മുസ്ലിം നായർ വോട്ട് ബാങ്കിന്റെ പിന്തുണയുണ്ടെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി പദം അനായാസ സ്വപ്നം കാണാൻ കഴിയുമെന്ന് അറിയുന്ന നേതാവ് കൂടിയാണ് ശശി തരൂർ. അത് ഭാവി മുന്നിൽ കണ്ടുള്ള കൃത്യമായ കാഴ്ചപ്പാടെയുള്ള നീക്കമാണ് തരൂർ ഇപ്പോൾ നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർക്ക് തരൂർ നടത്തുന്നത് വിഭാഗീയ പ്രവർത്തനമാണെന്നുള്ള അഭിപ്രായമാണുള്ളത്. കോൺഗ്രസിൽ വിഭാഗീയ പ്രവർത്തനം നടത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് സതീശൻ തരൂരിന്റെ പേരെടുത്ത് പറയാതെയും പറഞ്ഞിരുന്നു. ഒരുമിച്ച് പോകുന്ന നേതൃത്വമാണ് വേണ്ടതെന്നും സതീശൻ പറഞ്ഞു. ഇപ്പോഴത്തെ വിവാദത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ കാത്തിരിക്കുകയാണ് KPCC പ്രസിഡന്റും VD സതീശനും. തരൂർ വിഷയത്തിൽ ചർച്ച നടത്താൻ താരിഖ് അൻവർ അടക്കമുള്ളവർ കേരളത്തിൽ എത്തുന്നുണ്ട്. തരൂരിനെതിരായ വിമർശനം താരിഖ് അൻവർ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. തരൂരിന്റെ പ്രവർത്തനം പാർട്ടിക്ക് വേണ്ടിയാണെന്നും പാർട്ടി വിരുദ്ധമല്ലെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതിനാൽ തന്നെ മുതിർന്ന നേതാക്കൾ പ്രതീക്ഷിക്കുന്ന നടപടികളൊന്നും ദേശീയ നേതൃത്വത്തിൽ നിന്ന് തരൂരിനെതിരെ ഉണ്ടായേക്കില്ല.